കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ഉള്ളവർക്കാണ് ജീവിത വിജയം കൈവരിക്കാൻ കഴിയുക എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എംപിസ് എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് സമർപ്പണം തൃപ്രയാർ ടിഎസ്ജിഎ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എത്ര വലിയ ഉന്നതനായാലും പണക്കാരനായാലും അവരും ജീവിതത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടുന്നവരാണെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. അവയെ എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ജീവിത വിജയമെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. ശ്രീ പ്രതാപൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു പാർലമെന്റ് മെമ്പർക്ക് ചെയ്യാൻ കഴിയുന്നത് കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ആവശ്യങ്ങൾക്ക് വേണ്ടിയും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഞാൻ 4 തവണ പാർലമെന്റ് മെമ്പറായിരുന്നയാളാണ്. ഒരു പാർലമെന്റ് മെമ്പർക്ക് ചെയ്യാൻ കഴിയുന്നത് പൊതുവായ വികസന പ്രശ്നങ്ങളും സംസ്ഥാന താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ ഇടപെടലുകളുമാണ്. ആ കാര്യത്തിൽ ഒരു കാര്യം എനിക്ക് അസന്നിഗ്ധമായി പറയാൻ കഴിയും, ശ്രീ ടി എൻ പ്രതാപൻ 100% വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ. സാധാരണഗതിയിൽ ഇങ്ങനെ എം പിമാര് ഈ അവാർഡ് ദാനങ്ങൾ നടത്താറില്ല. കാരണം 1000 കണക്കിന് കുട്ടികൾക്ക് ഈ അവാർഡ് നൽകേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഏതാണ്ട് 6868 കുട്ടികളുടെ കൈകളിൽ 100% വിജയം നേടിയ സ്കൂളുകൾക്കുള്ള അവാർഡുകൾ അദ്ദേഹം വിതരണം ചെയ്തു. 786 വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ അധ്യക്ഷനായ ടി എൻ പ്രതാപൻ എം പി സമ്മാനിച്ചു. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ, അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ എന്നിവർ മുഖ്യാതിഥികളായി. യു ഡി എഫ് നേതാക്കളായ കെ എ ഫാറൂൺ റഷീദ്, കെ ദിലീപ് കുമാർ, സി എം നൌഷാദ്, കെ എസ് ദീപൻ, എ എ ജാഫർ, അനിൽ പുളിക്കൽ, ശോഭ സുബിൻ, സി സി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു.